Russia, Ukraine, Yutham, Nuti, Tonuti, and Chidivasangal Pinetu, in the Yutham, Pudiuru, Talatile, Keti, Rikugiana, Sambatika, Mekale, Takar Tarian, in the Russian Pashatirim Parasparan Shramikino. Ipurda, Russian Ennaka, Vilanisakan, G7 Dajingalam, Tiriman, Chirikugiana, Nord Stream 1 Gas Pipeline, Russia, Inim Turakata, Sahasratel Kuriana, Iuru, Tirimanam, Puratavan Rikinada. Maintenance in the Pagamai, Adacha pipeline, moon the Divisadinu Sesham, Saniyasha Turakam in Idino, Russia, Paranada Pakshi, Idivarim, Nord Stream 1 pipeline, Russia Turanatilla. Ipodim repairing workugal Narakunu in the Vadamana gas from Narthi Vernada, Europilekia, Enna Nalguna, main pipeline ana, E. Nord Stream 1. 55 billion cubic meter in the gas ana, Idivari Vidranam Shapedanada. ഇതിനെ അടച്ചാൽ യൂറോപ്പ് ഇരുട്ടിലേക്ക് വീഴുമെന്ന നിസ്സംശയം പറയുമ്പോൾ നന്നായി വ്ളാഡിമിർ പുടിന് അറിയുകയും ചെയ്യാം. സത്യം പറഞ്ഞാൽ ഈ നോർത്ത് സ്ട്രീം 1 പൈപ്പ്ലൈൻ യൂറോപ്പിനെതിരായ പുടിന്റെ ഒരു ട്രംപ് കാർഡാണ്. ഉക്രൈനെ അധിനിവേശിച്ച് തുടങ്ങിയപ്പോൾ തന്നെ റഷ്യയെ ഉപരോധത്തിലാക്കി യൂറോപ്പ്. ഈ ഉപരോധത്തെ മറികടക്കാൻ പുടിൻ നടത്തുന്നതാവട്ടെ ഒരു ഊർജ്ജ യുദ്ധവും. നിലവിലെ ഗ്യാസിന്റെ സംഭരണശേഷി ഉയർത്തുകയാണ് യൂറോപ്പ് ഉപഭോഗം കുറയ്ക്കുകയാണ് പക്ഷേ ആ നടപടി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒന്നല്ല യൂറോപ്യൻ യൂണിയന്റെ ഗ്യാസ് സ്റ്റോറേജ് ഇന്ന് 79% ജർമ്മനിയിലാവട്ടെ 83% ഈ രണ്ടിടങ്ങളിലേക്കും യൂറോപ്പിലേക്കും ജർമ്മനിയിലേക്കുമാണ് നോർത്ത് സ്ട്രീം 1 വഴി ഏറ്റവും കൂടുതൽ ഗ്യാസ് വിതരണം നടക്കുന്നത് ഇവിടുത്തെ സംഭരണശേഷിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഈ സംഭരണം 100% എത്തിക്കണമെങ്കിൽ റഷ്യ നോർത്ത് സ്ട്രീം 1 പൈപ്പ്ലൈൻ തുറക്കണം വ്ളാഡിമിർ പുടിന് ഇത് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യവുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നടപടിക്ക് റഷ്യ മുതിർന്നത് യൂറോപ്പിന് വേണ്ടത് ഒരു പകരക്കാരനെയാണ് കാരണം ഇപ്പോഴുള്ള ഗ്യാസ് സ്റ്റോറേജ് യൂറോപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വിന്റർ സീസണിൽ ഗ്യാസ് ഷോർട്ടേജ് ഉണ്ടാകും അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ യൂറോപ്പ് പകരക്കാരെ കണ്ടെത്തണം അതും എത്രയും വേഗം പക്ഷേ നമ്മൾ വിചാരിക്കുന്നത്ര വേഗത്തിൽ ഒരു ഓൾട്ടർനേറ്റീവിനെ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും പൈപ്പ്ലൈൻ അതേപോലെ സാങ്കേതിക വിദ്യകൾ ഇതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഒരു ഊർജ ദാതാവിനെ തേടുക എന്ന് പറയുന്നത് ഓരോ രാജ്യത്തെയും സംബന്ധിച്ച് ദുഷ്കരമായ കാര്യങ്ങളാണ് പോയ വർഷത്തെ യൂറോപ്പിൻ്റെ എനർജി ബിൽ നമ്മൾ പരിശോധിച്ചാൽ അത് 12 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് പണപ്പെരുപ്പം എല്ലാ കാലത്തെയും ഉയർന്ന നിരക്കായ 9.1% ആണ് ഈ സാഹചര്യത്തിലാണ് റഷ്യ മറ്റൊരു യുദ്ധമുഖം കൂടി ഇപ്പോൾ തുറന്നിരിക്കുന്നത് ഈ പ്രതിസന്ധികളെ തളയ്ക്കണമെങ്കിൽ യൂറോപ്പ് ഊർജ്ജ ഉപഭോഗം പരിമിതപ്പെടുത്തണം ഇപ്പോൾ സ്പെയിനും പോർച്ചുഗലും ഒക്കെ ഈ പാതയിൽ സഞ്ചരിക്കുകയാണ് അവർ ഊർജ്ജ ഉപഭോഗം വളരെ കുറച്ചുകൊണ്ട് എനർജി ബില്ലിനെ പരിമിതപ്പെടുത്തുകയാണ് മറ്റൊന്ന് റഷ്യയിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതി കുറയ്ക്കുകയാണ് വേണ്ടത് ഇക്കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ കേട്ടൊരു വാർത്തയാണ് ഫിൻലൻഡിന് സമീപത്തുള്ള റഷ്യൻ പ്ലാന്റിൽ പ്രകൃതിവാതകം റഷ്യ കത്തിച്ച് കളയുന്നു എന്ന് $10 മില്യൺ മൂല്യമുള്ള പ്രകൃതിവാതകമാണ് റഷ്യ ഇത്തരത്തിൽ ഓരോ ദിവസവും കത്തിച്ച് കളയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ നാച്ചുറൽ ഗ്യാസിനെ ഇറക്കുമതി കുറച്ചതിനാലാണ് റഷ്യ പ്രകൃതിവാതകം കത്തിച്ചു കളയുന്നത് എന്നായിരുന്നു പ്രചരിച്ചിരുന്ന ഒരു വാർത്ത പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുക അല്ലെങ്കിൽ എനർജി ബില്ലിനെ പരിമിതപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് യൂറോപ്പിനെ സംബന്ധിച്ച് ഒരു താൽക്കാലിക നടപടികൾ മാത്രമാണ് സത്യത്തിൽ യൂറോപ്പിന് വേണ്ടത് ഒരു ലോങ് ടേം സൊല്യൂഷനാണ് യൂറോപ്പിലെ ഇലക്ട്രിസിറ്റി മാർക്കറ്റ് എന്നും ഹോൾസെയിൽ പ്രൈസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അതായത് എല്ലാതരം ഉൽപ്പാദകരും ഇതിൽ വരും ലൈക്ക് ആണവ നിലയങ്ങൾ വരും വിൻമിൽസ് വരും ഗ്യാസ് പ്ലാന്റ്സ് വരും എല്ലാം ഈ എനർജി ബിൽസിൽ ഉൾപ്പെടും ഇവയെല്ലാം ഉൾപ്പെടുമെങ്കിലും ഗ്യാസ് വിലയായിരിക്കും അന്തിമം കാരണം ഗ്യാസാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് അപ്പോൾ ആ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഊർജം ഏതാണോ അതായിരിക്കും ആ ഒരു ഹോൾ വില നിശ്ചയിക്കുക അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം ഒരു സമൂലമായ മാറ്റം കൊണ്ടുവരാനാണ് യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം September 9 ഊർജ ഉപഭോഗത്തിൽ മാറ്റം വരുത്തുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ഇതിനായി പ്രത്യേക യോഗങ്ങളും ചേരുകയാണ് ഒരു വൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ആവർത്തിച്ച് പറയുന്നത് എന്തായാലും റഷ്യയുടെ ഊർജ യുദ്ധം ഉടനടി പര്യവസാനം കാണുന്ന ഒന്നല്ല കഴിഞ്ഞ 7 മാസത്തിനിടെ $41 ബില്യൺ ലാഭമാണ് ഊർജ്ജ കയറ്റുമതിയിലൂടെ റഷ്യ നേടിയെടുത്തത് ലോകം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ മിസൈലുകളെയും ഹൈമാഴ്സിനെയും അത്യാധുനിക യുദ്ധ ഉപകരണങ്ങളെയും കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥ യുദ്ധം നടക്കുന്നത് ഈ ഊർജ്ജ വിപണിയിലാണ് ഇത് സത്യത്തിൽ ഒരു എനർജി വോറാണ്